السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم وزد وبارك على رسولك سيدنا محمد سيد الأولين والآخرين وعلى آله وأصحابه أجمعين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سنها بهمان غل نرنج مؤمنين غل ونم مونين نائر دي پتن بدن. التعاون على الخير ننميل پرسپرم سهگری کیوگا سهائی کیوگا ينن سرشگت آسپد ما کیان يو اي خطبہ ആമുഖമായി അള്ളാഹുവിനെ വഴിപ്പെടുവാനും അവനെ ഭയപ്പെടുവാനും ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നല്ലാഹു മഅൽ ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ, നിശ്ചയം സൂക്ഷ്മാലുക്കളോടും നന്മ പ്രവർത്തിക്കുന്നവരോടും കൂടെയാണ് അള്ളാഹു എന്ന ഖുർആനിക സൂക്തമാണ് ഉദ്ധരിക്കപ്പെടുന്നത്. മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല പരസ്പര സഹകരണത്തിന് നമ്മെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഖുർആൻ പറയുന്നു, വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയുടെയും ഭക്തിയുടെയും വിഷയങ്ങളിൽ നിങ്ങൾ അന്യോന്യം സഹായിക്കണമെന്ന്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ പരസ്പര സഹകരണത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദ്, അല്ലാഹു ഒരടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും. മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, ആ അടിമ തന്റെ സഹോദരനെ എത്ര സമയം സഹായിക്കുന്നുവോ അത്രയും സമയം അല്ലാഹു ആ അടിമയെ സഹായിച്ചുകൊണ്ടിരിക്കുമെന്ന്. ഈ പരസ്പര സഹകരണം തആവുൻ എന്നാൽ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുക എന്നാണ്. അത് ഏറെ സുന്ദരമായ പ്രവൃത്തിയും സ്തുത്യർഹമായ പ്രകൃതവുമാണ്. അംബിയാ മുർസലീങ്ങളുടെ സ്വഭാവ ഗുണവും മുത്തഖീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും സവിശേഷ സ്വഭാവവുമാണത്. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്ന് കഅബയുടെ പുനർനിർമ്മാണത്തിന്റെ കൽപ്പന ലഭിക്കുമ്പോൾ തന്റെ പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്നിധിയിൽ ചെന്നുകൊണ്ട് പറയുന്നത് പ്രവാചകർ ഉദ്ധരിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി പറഞ്ഞു, ഇന്നല്ലാഹ അമറനി ബി അംരിൻ, അള്ളാഹു എനിക്ക് ഒരു ആജ്ഞ നൽകിയിട്ടുണ്ട്. ഖാല ഇസ്മായിൽ നബി മറുപടി നൽകി, അലൈഹിസ്സലാത്തു വസ്സലാം, ഫസ്നഅ മാ അമറക റബ്ബുക, അള്ളാഹു അങ്ങയോട് കൽപ്പിച്ചതങ്ങു നിറവേറ്റിയാലും പിതാവേ. ഇബ്രാഹിം നബി തിരിച്ചു ചോദിച്ചു, വതുഈനുനി, അങ്ങനെ സഹായിക്കുമോ, സ്വന്തം മകനോട് സഹായമർത്ഥിക്കുകയാണ്. ഇസ്മായിൽ നബി പറഞ്ഞു, വഉഈനു, ഞാൻ തീർച്ചയായും പിതാവിനെ സഹായിക്കും. എന്നിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഇൻദ ദാലിക റഫഅൽ ഖവാഇദ മിനൽ ബൈത്ത്, അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് കഅബയുടെ അസ്ഥിവാരം പടുത്തുയർത്തുകയാണ്. കല്ലുകൾ കൊണ്ടുവരുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇസ്മായിൽ നബിയാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം യബ്നി, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിന്ന് കഅബ നിർമ്മിക്കുകയാണ്, പടവുകൾ ഉയർത്തുകയാണ്. അങ്ങനെ ഭൂമിയിൽ അള്ളാഹുവിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യ ഭവനം പിതാവും മകനും പരസ്പരം സഹകരിച്ച് നിർമ്മാണം പൂർത്തിയാക്കുകയാണ്. ഈ സുന്ദരമായ സന്ദർഭത്തെ വിശുദ്ധ ഖുർആൻ തന്നെ ഉദ്ധരിക്കുന്നതു കാണാം. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മായിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബ മന്ദിരത്തിന്റെ അസ്ഥിവാരം പടുത്തുയർത്തിയ സന്ദർഭം സ്മരണീയമാണ്. അവരിങ്ങനെ പ്രാർത്ഥിച്ചു, നാഥ, ഞങ്ങളിൽ നിന്നു നീ ഇത് സ്വീകരിക്കണമേ, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും തന്നെയാണെന്നവർ പ്രാർത്ഥിക്കുകയും ചെയ്തുവെന്ന് ഖുർആൻ നമ്മോട് പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ പരസ്പര സഹകരണത്തിന്റെയും കൂട്ടുത്തരവാദിത്ത ബോധത്തിന്റെയും സുന്ദരമായ ഒരു കഥ ദുൽഖർനൈൻ രാജാവിനെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം
താൻ അറിയാത്ത തന്നെ അറിയാത്ത ഒരു സമൂഹത്തിൽ എത്തിച്ചേരുകയും ആ സമൂഹം ദുൽഖർനൈൻ രാജാവിനോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അറിയാത്ത രാജാവും പ്രജകളും തമ്മിൽ പരസ്പര സഹകരണത്തിനുധാരണയിലെത്തുകയും രാജ്യത്തിന്റെ വിപത്തിനെ തടഞ്ഞുകളയുന്നതിനും രാജ്യത്ത് ഉപകാരം നടപ്പിലാകുന്നതിനും പരസ്പരം സഹകരിക്കുകയും ചെയ്തു. ഖുർആൻ പറയുന്നു, قالوا يا ذا القرنين ان ياجوج وماجوج مفسدون في الارض فهل نجعل لك خرجا على ان تجعل بيننا وبينهم سدا. ആനാട്ടുകാർ ദുൽഖർനൈൻ രാജാവിനോട് പറഞ്ഞു, ഹേ ദുൽഖർനൈൻ, യജൂജ് മജൂജ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയാണ്, അതുകൊണ്ട് അവർക്കും ഞങ്ങൾക്കും ഇടയിൽ ഒരു മതിൽ കെട്ട് നിർമ്മിച്ചു തരുവാൻ അങ്ങേക്കു ഞങ്ങൾ സാമ്പത്തിക വിഹിതം കരം നൽകട്ടെയോ എന്ന്. അവരുടെ അഭ്യർത്ഥന ദുൽഖർനൈൻ രാജാവ് സ്വീകരിച്ചു. പക്ഷേ അവരുടെ ശക്തിയെ അദ്ദേഹം വിനിയോഗിക്കുകയും നിർമ്മാണ പൂർത്തീകരണത്തിന് അവരുടെ സഹായം അപേക്ഷിക്കുകയും നിർമ്മാണ പ്രക്രിയയിൽ സഹായം തേടുകയുമാണ് അദ്ദേഹം ചെയ്തത്. ഖുർആൻ തന്നെ വിവരിക്കുന്നു, قال ما مكنني فيه ربي خير فاعينوني بقوه اجعل بينكم وبينهم ردما. അദ്ദേഹം പ്രതികരിച്ചു, എൻ്റെ നാഥൻ എനിക്ക് അധീനപ്പെടുത്തിയതത്രേ നിങ്ങൾ നൽകുന്നതിലും എനിക്കു ശ്രേഷ്ഠമായുള്ളത്, അതുകൊണ്ട് ശാരീരിക ശക്തി കൊണ്ട് കായികമായി നിങ്ങൾ എന്നെ സഹായിക്കുക, നിങ്ങൾക്കും അവർക്കുമിടയിൽ ഞാനൊരു ബലിഷ്ഠമായ മതിൽ നിർമ്മിച്ചു തരാം. അദ്ദേഹം തുടർന്ന് പറഞ്ഞു, ആതൂനി സുബറൽ ഹദീദി ഹത്താ ഇദാ സാവാ ബൈന സദഫൈൻ ഖാലം ഫുഹു. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇരുമ്പുകട്ടികൾ കൊണ്ടുവന്ന് തരൂ, അങ്ങനെ ആ രണ്ടു മലകൾക്കിടയിൽ ആ ഇരുമ്പുകട്ടികൾ പടുത്തുയർത്തി തുല്യമാക്കി തീയിട്ട് നിങ്ങൾ ഊതുവിൻ എന്നും അദ്ദേഹം പറയുകയാണ്. ഖുർആൻ തുടർന്ന് പറയുന്നു, ഹത്താ ഇദാ ജഅലഹു നാറ ഖാല ആതൂനി ഉഫ്രിഗ് അലൈഹി ഖിത്ര. അദ്ദേഹം അവരോട് വീണ്ടും പറഞ്ഞു, എന്നിട്ട് അത് അഗ്നിസമാനമായപ്പോൾ, അവർ നിരന്തരമായി ഊതി അത് അഗ്നിസമാനമായപ്പോൾ, നിങ്ങൾ ഉരുക്കിയ ചെമ്പ് കൊണ്ടുവരൂ, ഞാനത് ഇതിന്മേൽ ഒഴിക്കട്ടെ എന്ന് അദ്ദേഹം ഉത്തരവിട്ടു. അങ്ങനെ നിർമ്മാണം പൂർത്തിയായ ആ മതിൽ കെട്ട് കയറി മറിയുവാനോ അതിനു സുശീലമുണ്ടാക്കുവാനോ യജൂജ് മജൂദിന് സാധ്യമായില്ല എന്നും വിശുദ്ധ ഖുർആൻ സുന്ദരമായ ശൈലിയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങളെ, വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിപവിത്രമായ ജീവിതചര്യയിൽ പരസ്പര സഹകരണത്തിന്റെ സുന്ദരമായ ഏടുകൾ നമുക്ക് കാണാനാകും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരെ സഹായിക്കാറുണ്ടായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ, സാമൂഹിക സേവനങ്ങളിൽ തന്റെ അനുചരന്മാരോട് പങ്കുചേരാറും അവരെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പ്രവാചകർ സഹായിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഇന്നാ വല്ലാഹി ഖദ് സ്വഹബ്നാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിസ് സഫരി വൽ ഹദർ. യാത്രയിലും നാട്ടിലുമെല്ലാം ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ടുണ്ട്. വകാന യുവാസീനാ ബിൽ ഖലീലി വൽ കസീർ, കൂടുതൽ ഉണ്ടാവുമ്പോഴും കയ്യിൽ ദുർലഭമായി സോഴ്സുകൾ ഉണ്ടാകുമ്പോഴും പ്രവാചകർ ഞങ്ങളെ സഹായിക്കാറുണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ നിൽക്കാറുണ്ടായിരുന്നുവെന്ന്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്പര സഹകരണത്തിന്റെ പ്രാവർത്തികമായ അത്യുദാത്തമായ ഒരു മാതൃകയും നമുക്ക് കാണിച്ചു തന്നു. അന്ന് സമൂഹം ഏതു രീതിയിലാണ് ഉന്നതമായ ലക്ഷ്യങ്ങളിൽ ഒത്തൊരുമിച്ചു പ്രവർത്തിക്കേണ്ടതെന്നും മഹത്തായ നേട്ടങ്ങൾ കൈവരിക്കേണ്ടതെന്നും, ഒരാൾക്കോ ആളുകൾക്കോ നേടിയെടുക്കാൻ സാധ്യമല്ലാത്ത വലിയ ലക്ഷ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് സമൂഹത്തിനെങ്ങനെ നേടിയെടുക്കാമെന്നും ഇത്തരം പ്രായോഗികമായ നിർദ്ദേശങ്ങളിലൂടെ, ഉദാഹരണങ്ങളിലൂടെ പ്രവാചകർ നമ്മെ പഠിപ്പിക്കുകയാണ്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അടിമയായിരുന്നു. തന്റെ യജമാനൻ അദ്ദേഹത്തിന്
മോചനത്തിനു വേണ്ടി നിർണയിച്ചത് 300 ഈത്തപ്പനകൾ നട്ടു നൽകുക എന്നതായിരുന്നു. ഈത്തപ്പന തൈകൾ നട്ടു നൽകുക എന്നതായിരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വിവരം ലഭിച്ചപ്പോൾ പ്രവാചകർ തന്റെ അനുചരന്മാരോട് പറഞ്ഞു, അഈനു അഹാക്കും, നിങ്ങളുടെ സഹോദരൻ സൽമാനെ നിങ്ങൾ സഹായിക്കണം. സൽമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅആനൂനി ബിന്നഖൽ, അവർ എനിക്ക് ഈത്തപ്പനയുടെ തൈകൾ തന്നെ സഹായിച്ചു. അർറജുലു യതീ ബിസലാതീന ഫസീല, അവരിൽ ചില ആളുകൾ 30 തൈകൾ വരെ കൊണ്ടുവന്നു. വർറജുലു ബിഇശ്രീൻ, മറ്റു ചില ആളുകൾ 20 കൊണ്ടുവന്നു. വർറജുലു ബിഖംസഅശറ, ചില ആളുകൾ 15 തൈകൾ കൊണ്ടുവന്നു. വർറജുലു യതീ ബിഖദരി മാ ഇൻദ, അങ്ങനെ പലരും കഴിയുന്നത് തന്റെ കൈവശമുള്ളത് കൊണ്ടുവന്നു. ഹത്തജ്തമഅത്തി തലാതുമിഅത് ഫസീല, അങ്ങനെ എന്റെ കയ്യിൽ 300 തൈകൾ ഒരുമിച്ചുകൂടി. ഒന്നാം ഘട്ടം ഞാൻ വിജയകരമായി കടന്നു. فأمرني رسول الله صلى الله عليه وسلم, പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് കുഴികൾ വെട്ടുവാൻ കൽപ്പിച്ചു. 300 തൈകൾ നടുവാനായി കുഴികൾ വെട്ടുവാൻ എന്നോട് കൽപ്പിച്ചു. വഖാല, പ്രവാചകർ പറഞ്ഞു, അത്രേ, ഫഇദാ ഫറഖ്ത ഫതിനി, താങ്കൾ കുഴികൾ വെട്ടിത്തീരുമ്പോൾ എനിക്ക് വിവരം നൽകണമെന്ന്. അകൂനു അന അലഉഹാബിയദി, ഞാൻ തന്നെ ആ തൈകൾ താങ്കൾ വെട്ടുന്ന കുഴികളിലേക്ക് വെക്കുമെന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാനുൽ ഫാരിസിക്ക് ഉപദേശം നൽകുകയാണ്, വാഗ്ദാനം നൽകുകയാണ്. സൽമാനുൽ ഫാരിസി തുടർന്ന് പറയുന്നത് കാണാം, ഞാൻ കുഴികൾ വെട്ടാൻ ആരംഭിച്ചപ്പോൾ എന്റെ സഹചാരികൾ, പ്രവാചകന്റെ അനുചരന്മാർ എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ 300 കുഴികളും വെട്ടിക്കഴിഞ്ഞപ്പോൾ പ്രവാചകന്റെ സന്നിധിയിൽ ചെന്നുകൊണ്ട് പ്രവാചകനോട് വിവരം പറഞ്ഞു. ഫഖറജ റസൂലുള്ളാഹ്, പ്രവാചകർ വീട്ടിൽ നിന്നിറങ്ങി. മഈ ഇലൈഹ, ഞാൻ കുഴികൾ വെട്ടിയ സ്ഥലത്തേക്ക് പ്രവാചകർ കടന്നു വരികയും ഫജഅൽനാ നുഖറിബു ലഹു നഖൽ, ഞങ്ങൾ ഈത്തപ്പന തൈകൾ പ്രവാചകന്റെ കയ്യിലേക്ക് വെച്ചു നൽകും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ, വയദഉഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദി, അവിടത്തെ തിരുകരങ്ങൾ കൊണ്ട് ഈത്തപ്പനയുടെ കുഴികളിലേക്ക് അവകൾ വെച്ചത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അത്രേ മുഅ്മിനീങ്ങളെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാർ ഈ അത്യുത്തമമായ സ്വഭാവം, പരസ്പര സഹകരണം എന്ന ഗുണം പ്രവാചകരിൽ നിന്ന് പഠിച്ചവരാണ്. ആ കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയരാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ സമൂഹം. അവർക്കിടയിൽ പരസ്പര സഹകരണത്തിന്റെയും പരസ്പര സഹായത്തിന്റെയും അത്യുന്നതമായ മാതൃകകൾ തീർക്കുകയും ഉണ്ടായി. യാത്രയിലായിരിക്കെ അവരുടെ ഭക്ഷണ സാധനങ്ങൾ പാഥേയം അവസാനിക്കുമ്പോൾ, തീർന്നു പോകുമ്പോൾ, അവരെല്ലാവരും ചേർന്ന് ഒരു വസ്ത്രം വിരിച്ച് എല്ലാവരും കൈവശം ശേഷിക്കുന്ന വസ്തുവകകൾ ആ വസ്ത്രത്തിൽ ഒരുമിച്ചു കൂട്ടുകയും ശേഷം എല്ലാവരും ചേർന്ന് അത് വീതിച്ചെടുക്കുകയും ചെയ്യുമായിരുന്നു. അത്രേ തുല്യമായി വീതിച്ചെടുക്കുകയും ചെയ്യുമായിരുന്നു. അത്രേ ഈ പ്രവർത്തനങ്ങളെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുക്തഖണ്ഡം പ്രശംസിക്കുകയും അഹും മിന്നി വഅന മിൻഹും, ഇത്തരം സാമൂഹിക ബോധമുള്ളവർ എന്റെ ഭാഗമാണ്, ഞാൻ അവരിൽ നിന്നുള്ള ഒരു ഭാഗവുമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത്രേ മുഅ്മിനീങ്ങളെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുചരന്മാർക്കിടയിൽ ആളുകളെ സഹായിക്കുന്നതിൻ്റെ മഹത്വം വേണ്ട വിധം പ്രചരിപ്പിക്കുകയും ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളിലും അത് നടപ്പിലാക്കുകയും ചെയ്തു. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു നിർമ്മാണാത്മകമായ കാര്യങ്ങളിൽ ആളുകൾ പരസ്പരം സഹകരിക്കുക എന്നുള്ളത്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പ്രവാചകനോട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്നു, അത്രേ, അയ്യുൽ അഅ്മാലി അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്താണ്? അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചോദിച്ചപ്പോൾ പ്രവാചകർ ഒരിക്കൽ പറഞ്ഞു, അത്രേ, തുഈനു സ്വാനിഅൻ, നിർമ്മാണാത്മകമായി കാര്യങ്ങൾ ചെയ്യുന്നവരെ, സമൂഹത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ താങ്കൾ സഹായിക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണെന്ന് പ്രവാചകർ വീണ്ടും പറയുന്നു. അൽ മുഅ്മിനു അഹുൽ മുഅ്മിൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ സഹോദരനാണ്.
യഖുഫു അലൈഹി ളയഅതഹു വയഹൂതുഹു മിൻ വറാഇഹി, അവന്റെ സ്വത്തും സമ്പാദ്യവുമെല്ലാം അവന്റെ അഭാവത്തിൽ സംരക്ഷിക്കുന്നവനും അവന്റെ അഭിമാനവും അവന്റെ ജീവനും പിന്നിൽ നിന്നു കാവൽ നൽകുന്നവനുമാണ് വിശ്വാസി എന്ന് പ്രവാചകർ പറയുകയാണ്. ഈ വിശുദ്ധമായ ഹദീസ് സഹോദരങ്ങളെ സഹായിക്കുന്നതിൻ്റെ, അവരോട് സഹകരിക്കുന്നതിൻ്റെ മഹത്വം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കൂട്ടുകാരൻ അവൻ്റെ നമ്മോട് കൂടെയുണ്ടായാലും അവൻ്റെ അഭാവത്തിലും അവൻ രോഗിയായിരുന്നാലും നാം അവനെ പരിഗണിക്കണമെന്നും സംരക്ഷണവും തണലും നൽകണമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങളെ, അനുഭവങ്ങളുടെയും അറിവുകളുടെയും വിജ്ഞാനങ്ങളുടെയും പരസ്പര കൈമാറ്റം സഹകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാർ ഈ മേഖലയിലും അത്യുന്നതമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, കുൻതു അന വജാറുൽ ലീ മിനൽ അൻസാർ, ഞാനും അൻസാറുകളിൽപ്പെട്ട എൻ്റെ ഒരു അയൽവാസിയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമിന്റെ സദസ്സുകളിൽ മാറി മാറി പങ്കെടുക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ പങ്കെടുക്കും, അടുത്ത ദിവസം എൻ്റെ അയൽവാസി പങ്കെടുക്കും. എന്നിട്ടോ ഫഇദാ നസൽതു, ഞാനാണ് പ്രവാചകന്റെ സദസ്സിൽ പങ്കെടുക്കുന്നതെങ്കിൽ ജിത്തുഹു ബിഖബരി ദാലികൽ യൗമി മിനൽ വഹ്യി വഗൈരി, അന്നു സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളും വഹ്യിന്റെ വിവരങ്ങളും വൈകുന്നേരം ഞാൻ അദ്ദേഹത്തിനു ചെന്ന് പറഞ്ഞു കൊടുക്കും. ഫഇദാ നസല ഫഅല മിസ്ല ദാലി, ഇനി അദ്ദേഹമാണ് പോകുന്നതെങ്കിൽ അന്നു വൈകുന്നേരം അദ്ദേഹം എൻ്റെ അടുത്തു വന്ന് അന്നുണ്ടായ കാര്യങ്ങൾ എനിക്കും വിവരിച്ചു തരുമെന്ന്. അഥവാ അയൽവാസി പ്രവാചകനിൽ നിന്ന് കേൾക്കുന്ന മുഴുവൻ കാര്യങ്ങളും എനിക്കു പറഞ്ഞു തരും, ഞാൻ പ്രവാചകരിൽ നിന്ന് കേൾക്കുന്ന മുഴുവൻ കാര്യങ്ങളും എൻ്റെ അയൽവാസിക്ക് ഞാനും പറഞ്ഞു കൊടുക്കുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നദ്ദറല്ലാഹു റഅൻ സമിഅ മിന്നാ ഹദീസൻ ഫഹഫിളഹു ഹത്താ യുബല്ലിഗഹു, പ്രവാചകർ പറഞ്ഞു, എന്നിൽ നിന്ന് ഒരറിവ് കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി ഹൃദിസ്ഥമാക്കുകയും ചെയ്യുന്നയാളുകൾക്ക് അള്ളാഹു സന്തോഷം നൽകട്ടെ, പ്രകാശം നൽകട്ടെ എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ പ്രാക്ടിക്കൽ രൂപമാണ്, പ്രായോഗിക തലമാണ് ഈ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. ഇത് നന്മയിലെ പരസ്പര സഹകരണമാണ്, വിശുദ്ധ ദീനേറെ പ്രോത്സാഹിപ്പിച്ച ഉത്തമ ഗുണവുമാണ്. അള്ളാഹുവെ, പരസ്പര സഹകരണത്തിന് ഞങ്ങൾക്ക് നീ തോഫിയക്കു നൽകണമേ. മുഅ്മിനീങ്ങളെ, വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ ഏറെ പഠിപ്പിക്കുന്ന തആവുൻ എന്ന ഈ പരസ്പര സഹായം, അതുകൊണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാം ലക്ഷ്യമാക്കുന്നത് ആളുകളുടെ ഉദ്യമങ്ങളെ ഏകോപിപ്പിക്കുകയും ആളുകൾക്കിടയിൽ അഭിപ്രായ ഐക്യം രൂപപ്പെടുത്തുകയും അങ്ങനെ രാജ്യത്തെ ശേഷിയും സാധ്യതകളും ഒരുമിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെ വിശ്വാസി സമൂഹമൊന്നാകെ ഒരു കെട്ടിടം പോലെ, പരസ്പരം ശക്തി പകരുന്ന ഒരു തൂണു പോലെ, ഒരു ചുമരു പോലെ ആയിത്തീരണമെന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. പ്രവാചകർ പഠിപ്പിച്ചതുപോലെ മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമുഹിം വതആതുഫിഹിം, മുഅ്മിനീങ്ങൾ അവരുടെ പരസ്പര സ്നേഹത്തിലും കരുണയിലും അനുകമ്പയിലും ഉപമിക്കാവുന്നത് മസലുൽ ജസദ്, ഒരൊറ്റ ശരീരം പോലെയാണ്. ഇദസ്തകാ മിൻഹു ഉദ്വുൻ, ശരീരത്തിലെ ഒരവയവത്തിന്, ഏതെങ്കിലും ഒരവയവത്തിന് ക്ഷീണം വരുമ്പോൾ, അസുഖം വരുമ്പോൾ തദാഅലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ, ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും ഉറക്കമൊഴിച്ചും പനി പിടിച്ചും ആ അവയവത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പോലെ മുഅ്മിനീങ്ങൾ പരസ്പരം ഐക്യമുള്ളവരും ഒരേ മനസ്സുള്ളവരുമാവണമെന്ന് പ്രവാചകർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ പരസ്പര സഹകരണത്തിൻ്റെ ബോധം നമ്മുടെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും നമുക്ക് സന്നിവേശിപ്പിക്കാനാവണം. അങ്ങനെ പൂർണ്ണതയാർന്ന ഒരു സമൂഹം നിലവിൽ വരണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.